പിന്നെ അവിടുന്ന് പാപികൾക്കിടയിൽ ഒതുങ്ങി ഒടുവിൽ അവനൊരു കല്ലറയിൽ ഒതുങ്ങി. ഇപ്പോൾ ഇതാ ഒരു കൊച്ചു ഗോതമ്പപ്പത്തിൽ ഒതുങ്ങി അവിടുന്ന് നമ്മുടെ ഇടയിൽ വസിക്കുന്നു. ദിവ്യകാരുണ്യമായി മഹാസ്നേഹമായി കുരിശോളം സഹിച്ചുകൊണ്ട് പ്രാണൻ പോലും പകത്തു തന്ന ആ സ്നേഹത്തിന് മുൻപിൽ നമുക്ക് മൗനമായി നമ്മുടെ പ്രാർത്ഥനകൾ സമർപ്പിച്ചുകൊണ്ട് ഈ നിമിഷം ദിവ്യകാരുണ്യനാഥന്റെ മുൻപിൽ നമുക്ക് ഏറ്റവും ഭക്തിയാദരങ്ങളോടെ കൂടി ആയിരിക്കുക. ദിവ്യകാരുണ്യ ഈശോയെ,
അന്യസ്ഥലത്ത് ആയിരം ദിനങ്ങളെക്കാൾ എത്രയോ മനോഹരമാണ് അങ്ങയുടെ തിരുസന്നിധിയിൽ ഒരു നിമിഷമെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈ നിമിഷങ്ങളില് നിന്നോടൊപ്പം ആയിരിക്കുവാൻ ഞങ്ങൾ അനുവദിച്ച വലിയ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ് എന്നരുളി ചെയ്ത ഈശോയെ, നീയാകുന്ന തായ്തടിനോട് ചേർന്ന് നിന്നുകൊണ്ട് നിന്നിലെ ജീവരസം ഊറ്റിയെടുത്ത് ആത്മീയമായി വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പത്തിന്റെ മുന്നിലാണ് നാം ആയിരിക്കുക. നിശബ്ദതയോടെ ഭയഭക്തി ബഹുമാന ആദരങ്ങളോടെ ദിവ്യകാരുണ്യനാഥന് മുൻപിൽ അല്പസമയം നമുക്ക് ചിലവഴിക്കുക. ഈശോയെ, ഞങ്ങളുടെ ആകുലതകളും തിരക്കുകളും ഒഴിച്ചു വെച്ചുകൊണ്ട് ഞങ്ങളിതാ നിന്നോടുകൂടി അല്പസമയം ചിലവഴിക്കുവാൻ അതിയായി ആഗ്രഹിച്ചു വന്നിരിക്കുന്നു. നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേൻ, ആശീർവദിക്കണമേൻ. ദിവ്യകാരുണ്യം, ദൈവത്തിന്റെ മഹാകാരുണ്യം, ദൈവം ഭൂമിക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനം. വചനം പറയുന്നു, അവനിൽ വിശ്വസിക്കുന്ന യാതൊരുവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രയധികമായി സ്നേഹിച്ചു. ദൈവത്തിന് മഹാദാനം ഒരു ഗോതമ്പപ്പത്തിന്റെ രൂപത്തിൽ നമുക്ക് മുൻപിൽ എഴുന്നള്ളിയിരിക്കുന്നു. ഈശോ പറയുന്നു, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ദൈവത്തെ കാണും. ദൈവത്തിന്റെ തിരുമുഖം ദർശിക്കുവാനായി നമുക്ക് നമ്മുടെ അധരങ്ങളെയും ചിന്താ വിചാരങ്ങളെയും ഈ സമയം നിർമ്മലമാക്കാം. ക്രിസ്തുവിനെ ഉദരത്തിൽ സമൂഹിച്ച് ലോകത്തിലെ ആദ്യ സക്രാരിയായി തീർന്ന പരിശുദ്ധ അമ്മയെ പോലെ ഈശോയെ സ്വീകരിക്കുവാൻ നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. പരിശുദ്ധ അമ്മയുടെ താഴ്മയെ ദൈവം കടാക്ഷിച്ചതുപോലെ അവിടുത്തെ കൃപാകടാക്ഷത്തിനായി നമുക്കും അവിടുത്തെ മുൻപിൽ താഴ്മയോടെ വ്യാപരിക്കുക. വഴിയും സത്യവും ജീവനുമായ ദിവ്യകാരുണ്യ ഈശോയെ, നിന്റെ തിരുസന്നിധിയിലായിരിക്കുവാൻ കഴിയുന്ന ഈ സമയം എത്രയോ ഭാഗ്യം. സ്വർഗത്തിലെ ദൂതന്മാർ പോലും ദർശിക്കുവാൻ ഭയപ്പെടുന്ന നിന്റെ തിരുമുഖം ഞങ്ങൾക്ക് ദർശനയോഗ്യമായി തിരുവോസ്തു രൂപത്തിൽ നീ നൽകിയല്ലോ. ദിവ്യകാരുണ്യനാഥ, ഞങ്ങൾ ഈ തിരുസന്നിധിയിലായിരിക്കുന്ന സമയം മുഴുവൻ നിന്നെ കുറിച്ചുള്ള സ്മരണ ഞങ്ങളുടെ ചിന്തകളിലും നിന്റെ നാമം ഞങ്ങളുടെ ആദരങ്ങളിലും നിലനിർത്തിക്കൊണ്ടു പോകുവാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ. നിന്നിലുള്ള വിശ്വാസം പൂർണ്ണമായി ഏച്ചു പറഞ്ഞുകൊണ്ട് നീയാകുന്ന വഴിയിലൂടെ ചരിക്കുവാൻ, നീയാകുന്ന സത്യത്തെ തിരിച്ചറിയുവാൻ, നിന്നിലാകുന്ന നിത്യജീവിതത്തിൽ അഭയം തേടുവാൻ ഈ സമയം ഞങ്ങൾക്കാകട്ടെ. അന്തിത്താഴവേളയിൽ നിന്റെ വക്ഷസിൽ ചാരിക്കിടന്ന പ്രിയ ശിഷ്യനായ യോഹന്നാനെ പോലെ നിന്നോട് ചേർന്ന് നിന്റെ തോളിൽ തലചായ്ക്കുവാൻ, നിന്നോടൊപ്പമായിരിക്കുവാൻ ഈ സമയം നീ ഞങ്ങളെ അനുവദിക്കണമേ, നീ ഞങ്ങളെ ആശീർവദിക്കണമേ.
പിടിച്ചു നടത്തുന്ന സ്നേഹം എന്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം എന്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും എന്റെ കൊച്ചു ജീവിതത്തെ ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയിടാ തന്ന വേദനകൾ നിൻ സ്നേഹമാണെന്ന് അറിഞ്ഞില്ല ഞാൻ ഇന്നലെകൾ തന്ന വേദനകൾ നിൻ സ്നേഹമാണെന്ന് അറിഞ്ഞില്ല ഞാൻ നിൻ സ്വന്തമാക്കുവാൻ മാറോടു ചേർക്കുവാൻ എന്നെ ഒരു ായിരുന്നു നിൻ സ്വന്തമാക്കുവാൻ മാറോടു ചേർക്കുവാൻ എന്നെ ഒരുക്കുകയായിരുന്നു ദൈവസ്നേഹം എത്ര സുന്ദരം ചെയ്തു നന്ദി ചൊല്ലിടും എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുമ്പിൽ കാഴ്ചയിടാം ദുഃഖഭാരമെല്ലാം നിൻ തോളിലേക്ക് വാനോർത്തില്ല ഞാൻ ഉൾത്തടത്തിൻ ദുഃഖഭാരമെല്ലാം നിൻ തോളിലേക്ക് വാനോർത്തില്ല ഞാൻ ഏകനാകുമ്പോൾ മാനസം നീറുമ്പോൾ നിൻ ജീവനേകുക ആയിരുന്നു ഞാനേകനാകുമ്പോൾ മാനസം നീറുമ്പോൾ നിൻ ജീവനേകുകയായിരുന്നു ദൈവമാണ് നേകയാശ്രയം ഒന്നുമില്ലായ്മയിൽ നിൻ
നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം എന്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം ഇത്ര നല്ല ദൈവത്തോടു എന്തു ചെയ്തു നന്ദി ചൊല്ലിടും എന്റെ കൊച്ചു ജീവിതത്തെ ഇത്ര നല്ല ദൈവത്തോട് ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയേകിടാ യേശുമിശിഹായുടെ കുത്തി തുറക്കപ്പെട്ട തിരുഹൃദയം നമ്മോട് സംഭാഷണം നടത്തുന്ന സമയത്തിലൂടെയാണ് നാം കടന്നു പോകുക. അവിടുത്തെ ക്ഷതമേൽക്കുന്ന തിരുശരീരത്താൽ അവിടുന്ന് നമ്മെ രക്ഷിച്ചു. എന്നെ ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു. ആരെയും ഞാൻ കണ്ടില്ല. എന്നോട് സഹതപിക്കാൻ ആരുമില്ല എന്ന അങ്ങയുടെ വിലാപം ഞങ്ങൾ ശ്രവിച്ചു. അന്ന് രക്തം വിയർത്തു. പ്രാർത്ഥിച്ചപ്പോൾ സ്വന്തം ശിഷ്യന്മാർ പോലും അങ്ങയോടൊപ്പം പ്രാർത്ഥിച്ചില്ല. അങ്ങയുടെ പീഡാനുഭവത്തിൽ ആത്മാർത്ഥമായ പങ്കെടുക്കുന്ന പ്രതിജ്ഞയോടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലിരിക്കുന്നു. അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. അങ്ങയുടെ സ്നേഹത്തിൻ്റെ സംഭാഷണം ഞങ്ങൾക്ക് രക്തവും ജലവും പ്രദാനം ചെയ്യുന്നുണ്ട്. ആ വചനം ഹൃദയത്തിലേക്ക് അങ്ങ് നൽകണമേ. ഹൃദയം സ്നേഹത്തിന്റെ പ്രതീകമാണ്. ഹൃദയങ്ങൾ തമ്മിലുള്ള അടുപ്പം സ്നേഹബന്ധങ്ങളിലേക്ക് നയിക്കും. പൂർണമായി കൊടുക്കുവാൻ, എല്ലാവരെയും സ്വീകരിക്കാൻ തുറക്കപ്പെട്ട ഹൃദയമാണ് ഈശോയുടെ തിരുഹൃദയം.
കുരിശിൽ കിടന്നുകൊണ്ട് സ്വപ്നം കണ്ടവന്റെ ഹൃദയമായിരുന്നു ആ മുഖത്ത്. മനസ്സിൽ മരുഭൂമിയായിട്ടല്ല അവൻ മല കയറിയത്. സകലർക്കുമായി വ്യക്തമാക്കപ്പെട്ട അനന്തമായ ദൈവസ്നേഹത്തിൻ്റെ ദൃശ്യമായ ആവിഷ്കാരമാണ് ഈശോ മുറിവേറ്റ ഹൃദയം. പീഡകൾക്കൊടുവിൽ അവൻ മരിച്ചവനായി മുദ്രകുത്തപ്പെട്ടു. അപ്പോഴും ആ ഹൃദയം ജീവനുള്ളതായിരുന്നു. ഉത്ഥാനത്തിന് ശേഷവും ആ ഹൃദയം രക്തത്തിന്റെ നനവോടെ തുറന്നിരുന്നത് നമുക്ക് വേണ്ടിയല്ലേ? പ്രതിസ്നേഹത്തിന്റെ തരംഗങ്ങൾ കുരിശിൽ സൃഷ്ടിച്ച നാഥൻ സകലരുടെയും രക്ഷകനായി സ്വന്തം ഹൃദയം മുറിക്കപ്പെടാൻ തയ്യാറാകുന്നു. കെട്ടിയടയ്ക്കപ്പെട്ട വാതിലുകൾക്ക് മുമ്പിൽ നീർന്ന ഹൃദയത്തോടെ തിരസ്കരണത്തിന്റെ കണ്ണുനീർ തുള്ളിയെ ഒരു പുഞ്ചിരിയായി മാറ്റി തിരിച്ചു നടന്ന അനുഭവങ്ങൾ നമുക്കില്ലേ? കണ്ണീരുണങ്ങാത്ത കവിൾത്തടങ്ങളും കലങ്ങിമറിയുന്ന മനസ്സുകളും പ്രതീക്ഷ കെട്ടടങ്ങിയ ഹൃദയങ്ങളും ഈ യുഗത്തിൽ സർവസാധാരണമാണ്. നമ്മൾ ഏതവസ്ഥയിലായിരുന്നാലും ഇരുകരങ്ങളും നീട്ടി ഈശോ സ്നേഹാനുഭവം നുകരാൻ പൂർണമായി നമ്മെ തന്നെ നമുക്ക് വിട്ടുകൊടുക്കാം. ഇസ്രായേലെ, നീ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരിക. എൻ്റെ സന്നിധിയിൽ നിന്ന് മ്ലേച്ഛത നീക്കിക്കളയുകയും വഴിതെറ്റിപ്പോകാതിരിക്കുകയും ജീവിക്കുന്നവനായ കർത്താവിൻ്റെ നാമത്തിൽ പരമാർത്ഥമായും നീതിയായും സത്യസന്ധമായും ശപഥം ചെയ്യുകയും ചെയ്താൽ ജനതകൾ പരസ്പരം അവിടുത്തെ നാമത്തിൽ അനുഗ്രഹിക്കും എന്നരുൾ ചെയ്ത് അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്ന ആ ദൈവമേ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് തിരിച്ചു വരുന്നു. വിശ്വാസമേറ്റു പറഞ്ഞ സ്ത്രീയോട് ഈശോ അരുൾ ചെയ്തു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി. വിശ്വാസമേറ്റു പറയുന്നതിലൂടെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കാൻ നാം പാത്രമായി തീരുകയാണ്. ഈശോയുടെ വചനങ്ങളിൽ വിശ്വസിച്ചവരെ
അവിടുന്ന് ദിവ്യ മഹത്വത്തിലേക്ക് പ്രവേശിപ്പിക്കും. ആ പ്രത്യാശയോടെ ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്കായിരിക്കാം. ോടെ കൈകളാലേ
എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണെന്ന് നമ്മുടെ ജീവിതത്തില് നമ്മുടെ ഈ സാന്നിധ്യം കൊണ്ട് നമ്മൾ ഓരോരുത്തരും പറയുന്നു. ഈ തിരുനാളിനോടനുബന്ധിച്ചുള്ള 40 മണി ആരാധനയിൽ പ്രാർത്ഥനയോടെ ഏറെ നിയോഗങ്ങളോടെ നമ്മുടെ ആവശ്യങ്ങളോടെ ഈ സന്നിധിയിൽ നമ്മൾ അണയുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുൻപ് വിശുദ്ധിയുടെയും മണ്ണിൽ ഒരു വിശുദ്ധൻ തുടങ്ങിയിട്ട 40 മണിക്കൂർ നീണ്ട ഈ ആരാധനയുടെ ദൈവാന്വേഷണത്തിന്റെ ഈ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ വിശുദ്ധ ശാവറ പിതാവ് പകർന്നു നൽകിയ ദിവ്യകാരുണ്യ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വന്തമാക്കാം. എന്താണ് എനിക്ക് ദിവ്യകാരുണ്യ ആരാധന? ഈശോടൊപ്പമുള്ള കുറച്ച് സമയം ചെലവഴിക്കുവാനുള്ള, എന്റെ ആവശ്യങ്ങൾ പറയാനുള്ള, എന്റെ നിയോഗങ്ങൾ സമർപ്പിക്കുവാനുള്ള എന്റെയും നിന്റെയും ജീവിതത്തില് ഇതും ഒരു തിരുമണിക്കൂറാണ്. എന്റെയും നിന്റെയും ജീവിതത്തില് ഇത് ഒരു തിരുമണിക്കൂറാണ്. ചേർന്നിരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, എന്റെ നിയോഗങ്ങൾക്കപ്പുറം എത്രയോ വലുതാണ് അങ്ങയുടെ സാന്നിധ്യം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈശോയെ, എന്റെ നിയോഗങ്ങൾക്കപ്പുറം എന്റെ ആവശ്യങ്ങൾക്കപ്പുറം എന്റെയും എന്റെ കുടുംബത്തിന്റെയും എന്റെ ജീവിത പങ്കാളിയുടെയും എന്റെ മക്കളുടെയും ആവശ്യങ്ങൾക്കപ്പുറം നിന്റെ സാന്നിധ്യം ഏറെ മഹനീയമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ സാന്നിധ്യമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ വഴി നടത്തുക. ഈശോയെ തിരിച്ചറിയുന്നു. അങ്ങയുടെ സ്നേഹം ഞങ്ങൾ മനസ്സിലാക്കുന്നു. സ്നേഹമേ ഓ ത്യാഗമേ,
ഈ കാൽവരിയിൽ തിരുബലിയായി തീർന്നവനെ നിന്നെ തേടുകയാന്നിധ്യം അറിയാമിയാകും മാനസത്തിൽ മന്ന പൊഴിക്കണി തമ്പുരായി മരുഭൂമിയാകും മാനസത്തിൽ സ്നേഹം അത് മാത്രം മതി എനിക്ക് പരിശുദ്ധ പരമാദേവി കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദേവി കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദേവി കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.